27 2023 അതിരാവിലെ ഞാനും ചീച്ചിയും ഒരു യാത്രയിലാണ്. ഞങ്ങളുടെ കൂടെ ചാലക്കുടിയുടെ പ്രിയങ്കരനായ MLA സനീഷ് കുമാറും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റും ആ വാർഡിലെ മെമ്പറുമുണ്ട്. പോകുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെ പാമ്പ് കടിക്കുകയും അതിനെ തുടർന്ന് കിഡ്നി ഫെയിലിയർ ആകുകയും ഡയാലിസിസ് നടത്തുകയും അവരുടെ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയും ഒരു ബാത്റൂം പണിത് തരുമോ എന്ന് ചോദിച്ച് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്ത ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പിട്ടായിരുന്നു അല്ലേ. അവർക്ക് ബാത്റൂമിന് പകരം ഒരു വീട് തന്നെ പണിത് കൊടുക്കാൻ തീരുമാനമായി. നമുക്ക് വിശേഷങ്ങൾ നേരിട്ട് കാണാം, കേൾക്കാം. ദിവസം മുമ്പ് എടശ്ശേരിയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഓഫീസിൽ വന്നിട്ട് ഞങ്ങളുടെ വീടിന് ബാത്റൂം ഇല്ല, ഒരു ബാത്റൂം പണിത് തരുമോന്നൊരു റിക്വസ്റ്റ് വെച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ ഇവിടുത്തെ മെമ്പർ വഴി അന്വേഷിച്ചു, വീട് കണ്ടെത്തി. ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് നോക്കിയപ്പം ബാത്റൂമിന് വേണ്ടി നമ്മൾ വീട് തൊട്ട വീട് മൊത്തം താഴെ കിടന്നു. വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മയ്ക്ക് പാമ്പ് കടിയേറ്റ് കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൺതുണ ഈ വീട്ടിലില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷമം. പിന്നെ എന്താ പറയുക, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയും അവർ ബുദ്ധിമുട്ടുന്നു കണ്ടപ്പോൾ പെട്ടെന്ന് വീട് വെക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ പ്രിയപ്പെട്ട MLA സനീഷ് കുമാർ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ചെറുപ്പക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കൊണ്ട് നടക്കും. കുറച്ചു നാൾ മുമ്പ് ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ അവർ MLA ടീമും എല്ലാം കൂടി ഇനീഷ്യേറ്റീവ് എടുത്തൊരു വീടിൻ്റെ പണി പകുതിയിൽ മുടങ്ങിക്കിടന്നപ്പോൾ അത് ചോദിക്കാട്ടി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു. ഇനിയും കുറച്ച് പണികൾ ബാക്കിയുണ്ട്, അത് പറയായിരുന്നു. മെമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരു വീടിൻ്റെ അപേക്ഷയായിട്ട് വന്നതും മെമ്പറാണ്. ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ട് അത് പെൻഡിങ്ങിലിരിക്കുന്നു, നമ്മൾ ഇമ്മീഡിയറ്റ് അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോക്കാലിയ എന്ത് ആവശ്യത്തിന് പഞ്ചായത്തിൽ അപ്രോച്ച് ചെയ്താലും ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്, വളരെ സ്നേഹത്തോടെ കരുതലോടെ. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചേച്ചി, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, അടക്കം ക്രിസ്മസ് അടക്കമുള്ള സുഹൃത്തുക്കളെ, കോവിഡ് കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോണിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിചയപ്പെട്ടത്. അന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതലും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കുറേ ഫോണുകൾ, 25 ഫോണുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ. ആ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ താമസിക്കുക, കിടന്നുറങ്ങുക, സമാനത കിടക്കുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. തീർച്ചയായും കഴിയുന്ന തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടൊന്നുമല്ല, എല്ലാവരെയും സഹായിക്കുക, കഴിയുന്ന മനുഷ്യ ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യുക, അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഫിലോക്കാലിയയ്ക്ക് എല്ലാവിധ ആശംസകളും വാസ്തവത്തിൽ നേരുന്നു. ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ MLA സനീഷ് കുമാർ ജോസഫ് അവർ, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, ഫിനോക്കാലിയ അംഗങ്ങളെ, നല്ലവരായ സുഹൃത്തുക്കളെ, നല്ലൊരു പ്രവർത്തനമാണ് ഫിനോക്കാലിയ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കാഴ്ച വയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫിനോക്കാലിയെ പറ്റി ഒത്തിരി, എവിടെ ചോദിച്ചാലും ഫിനോക്കാലിയെ പറ്റി നല്ലൊരു അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നല്ല നല്ല സേവനങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആംബുലൻസിന്റെ സർവീസ് സേവനം വളരെ പരിയാരം പഞ്ചായത്തിന് വളരെ വേണ്ടപ്പെട്ടതാണെന്ന് തന്നെ വേണം പറയാം. പല പല അനുഭവവും എനിക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തന്നെ ആ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. ശീലേച്ചിയെ പാമ്പ് കടിച്ച്, ഒരു ചെറിയ പാമ്പ് കടിച്ചുണ്ടായ പ്രയാസത്തിൽ കുടുംബം എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്ന സമയത്താണ് ഫിലോക്കാലിയ ഈ നന്മ പ്രവൃത്തി ചെയ്യുന്നത്. പാമ്പ് കടിയേറ്റ് ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻഫെക്ഷൻ മറ്റുള്ള രോഗം മറ്റുള്ളവർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായിട്ടാണ് ഈ വീട് പൊളിച്ച് ഫിലോക്കാലിയ പണിയുന്നത്. ശീലേച്ചിയുടെ കുടുംബത്തെ സഹായിക്കാൻ എത്തിയ ഫിലോക്കാലിയയ്ക്കും ഭദ്രനും പിരാർമുരിയുടെ എല്ലാവിധ നന്ദിയും ഏർപ്പാടും അറിയിക്കുകയാണ്.